കർത്താവിൻ്റെ ധന്യമേറിയ നാമം വാഴ്ത്തപ്പെടട്ടെ. ബഹുമാന്യരും ആദരണീയരുമായ എല്ലാ ദൈവജനത്തിനും വന്ദനം. ആയുസ്സിൽ ഒരു ദിവസം കൂടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ ദിവസം അനുഗ്രഹിക്കപ്പെട്ട വചനധ്യാനത്തോടുകൂടെ ആരംഭിക്കുവാൻ കർത്താവ് നമുക്ക് അവസരം നൽകട്ടെ. നമ്മൾ തുടർമാനമായി യോഹന്നാൻ്റെ സുവിശേഷം ധ്യാനിക്കുകയും യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് തന്നെ ചിന്തിക്കുകയും ചെയ്തു വരികയാണ്. ഇന്ന് നമ്മൾ 15-ാം അധ്യായം 2-ാമത്തെ വാക്യമാണ് ധ്യാനിക്കുവാനായിട്ട് പോകുന്നത്. ആ വാക്യം ഞാൻ വായിക്കാം. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ബലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. ആ വാക്കുകൾ ഒന്നുകൂടെ ശ്രദ്ധിച്ചോ. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു, കായ്ക്കുന്നതൊക്കെയും അധികം ബലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പിതാവായ ദൈവം തോട്ടക്കാരനും കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ മുന്തിരിവള്ളിയും നമ്മൾ ആ മുന്തിരിവള്ളിയിലെ കൊമ്പുകളുമാണ്. മുന്തിരിവള്ളിയും കൊമ്പും തമ്മിലുള്ള ബന്ധം ഒരു ജീവൽ ബന്ധമാണ്, മുറിഞ്ഞു മാറാൻ പറ്റാത്ത ഒരു ബന്ധം. നമ്മുടെ ആത്മീക ജീവിതത്തിൻ്റെ അർത്ഥഗൗരവം എന്താണെന്ന്, നമ്മളതിനെ എങ്ങനെ കരുതണമെന്ന്, നമ്മളതിനെ എങ്ങനെ സൂക്ഷ്മതയോടെ സൂക്ഷിക്കണമെന്ന് നമ്മോട് പറയുന്ന അനുഗ്രഹീതമായ ഭാഗം. അതിൽ നമ്മൾ എന്നും ഓർക്കേണ്ടുന്ന ഒരു വാക്കാണ് ഞാനിവിടെ വായിച്ചിട്ടുള്ളത്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, സാക്ഷാൽ മുന്തിരിവള്ളിയായ കർത്താവിൽ ചേർന്നു വസിച്ചിട്ടും ഫലം പുറപ്പെടുവിക്കുന്നില്ലെങ്കിൽ അതിനെ നീക്കിക്കളയുന്നു എന്നാണ് നമ്മൾ വായിക്കുന്നത്. ഈ നീക്കിക്കളയുന്നുവെന്ന പ്രയോഗം ഇവിടെ മാത്രമല്ല, 15-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിലും ആ വാക്ക് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നു, എന്നിൽ വസിക്കാത്തവനെ ഒരു കൊമ്പുപോലെ പുറത്തു കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു. അപ്പം നീക്കിക്കളയുന്നു എന്നുള്ളതിന് തത്തുല്യമായ പദമാണ് പുറത്തു കളയുന്നു. അപ്പൊ കർത്താവിൽ വസിക്കാത്തവനെ പുറത്തു കളയും, കർത്താവിൽ വസിക്കാത്ത ഒരാളെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകത്തില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഇത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാണ് നമ്മളിൽ ശരിയായ വിധത്തിലുള്ള ദൈവഭയം വ്യാപരിക്കുന്നത്. അപ്പൊ 1-ാമത്തെ ഭാഗം ഒരു വലിയ മുന്നറിയിപ്പാണ്. എന്നിൽ കായ്ക്കാത്ത കൊമ്പൊക്കെയും അവൻ നീക്കിക്കളയും. ആരാണ് അവൻ? തോട്ടക്കാരൻ, അതായത് പിതാവായ ദൈവം. എന്നിൽ വസിക്കുന്നത് ബലം കായ്ക്കണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം, പക്ഷേ കായ്ക്കാൻ പറ്റത്തില്ലെങ്കിൽ നീക്കിക്കളയും. ഞാനിടയ്ക്ക് പറയാറുണ്ട്, അതിന് ഇവിടുത്തെ പ്രസിഡന്റിൻ്റെയോ ഇവിടുത്തെ കൗൺസിലിൻ്റെയോ കമ്മിറ്റിയുടെയോ ജനറൽ ബോഡിയുടെ ഒന്നും ആവശ്യമില്ല. കായ്ക്കാൻ ഒരു സമയമാകുന്നത് വരെ ഉടമസ്ഥൻ കാത്തിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മളും അങ്ങനെ തന്നെയല്ലേ? ഒരു ചെടി നട്ടാൽ, ഒരു വൃക്ഷം നട്ടാൽ, ഒരു വിത്തിട്ടാൽ വിത്തിടുന്ന അന്ന് തന്നെ ഫലം വേണമെന്ന് നമ്മൾ ആരും പറയില്ല. നമുക്കങ്ങനെ പ്രതീക്ഷയുമില്ല. ആ വിത്ത് വളരുന്ന ഒരു ദിവസം, വളർന്ന് കായ്ക്കാൻ പാകമാകുന്ന ഒരു ദിവസമുണ്ട്. കായ്ക്കാൻ പാകമായി കഴിഞ്ഞാൽ പിന്നെ കായ്ക്കണം. അങ്ങനെ സംഭവിക്കാതിരിക്കുമ്പോഴാണ് നീക്കിക്കളയുക എന്നൊരു പ്രോസസ് ഉണ്ടാകുന്നത്. എന്നെ കേൾക്കുന്ന മുഴുവൻ ദൈവമക്കളോടും ഞാൻ ഹൃദയം തുറന്ന് ചോദിക്കുകയാണ്, എങ്ങനെയുണ്ട് നമ്മുടെ ആത്മീയ ജീവിതം? ബലം കായ്ക്കുന്നുണ്ടോ? യോഹന്നാന്റെ പ്രസംഗത്തിൽ നിന്ന് തന്നെ
നമുക്ക് അങ്ങനെ ഒരു പ്രയോഗം കാണാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുന്നു, ഫലം കായ്ക്കാത്തതിനെയൊക്കെ വെട്ടിക്കളയും. ചുവട്ടിൽ കോടാലി വെച്ചിരിക്കുകയാണ്. അപ്പം യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ മാത്രം പ്രയോഗമല്ല ഇത്, തുടർമാനമായി ദൈവവചനം നമുക്ക് നൽകുന്ന ബോധ്യമാണ്. കായ്ച്ചില്ലെങ്കിൽ വെട്ടിക്കളയും. ഇവിടെയും അത് തന്നെയാണ് പറയുന്നത്, എന്നിൽ കായ്ക്കാത്ത കൊമ്പ് നീക്കിക്കളയും. രണ്ടാമത്തെ പാർട്ട്, കായ്ക്കുന്നതൊക്കെയും അധികം ഫലം കായ്ക്കേണ്ടതിന് ചെത്തി വെടിപ്പാക്കുന്നു. എന്റെ പ്രിയരെ, ഒരു വൃക്ഷം അതിന്റെ ഫലം പുറപ്പെടുവിക്കുക എന്ന് പറയുന്നത് സ്വാഭാവികമായ കാര്യമാണ്. ഉൽപ്പത്തി 1:12 നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമിയിൽ നിന്ന് പുല്ലും അതത് തരം വിത്തുള്ള ഫലം കായ്ക്കുന്ന വൃക്ഷങ്ങളും മുളച്ചു വന്നു, നല്ലതെന്ന് ദൈവം കണ്ടു. വൃക്ഷം മുളച്ചു വന്നാൽ അതിന്റെ സ്വാഭാവികമായ ഒരു കാര്യമാണ് പാകമാകുമ്പോൾ ഫലം കായ്ക്കുക എന്നുള്ളത്. ലേവ്യ പുസ്തകം 26:4 നമ്മൾ വായിക്കുന്നു, ഞാൻ തക്ക സമയത്ത് നിങ്ങൾക്ക് മഴ തരും, ഭൂമി വിളവ് തരും, ഭൂമിയിലുള്ള വൃക്ഷവും ഫലം തരും. അത് ദൈവിക പദ്ധതിയാണ്, ഫലം കായ്ച്ചിരിക്കും. എന്നാൽ ഇവിടെ ഉടമസ്ഥൻ പ്രതീക്ഷിക്കുന്ന ഫലം സ്വാഭാവികമായ കേവലം ഒരു ഫലമല്ല, പകരം അധികം ഫലമാണ്. ഞാൻ ആ വാക്കൊന്നുകൂടെ പറയാം, അധികം ഫലം. ഈ അധികം ഫലം എന്ന് പറയുമ്പം ഗ്രീക്കിൽ പ്ലിയോൻ എന്ന പദമാണ് അതിനുപയോഗിച്ചിട്ടുള്ളത്. അതിനെ രണ്ട് നിലകളിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, ഗ്രേറ്റർ ഇൻ ക്വാണ്ടിറ്റി. രണ്ട്, ഗ്രേറ്റർ ഇൻ ക്വാളിറ്റി. അധികം എന്ന് പറയുമ്പോൾ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും നമ്മൾ അധികമായിരിക്കണം. അതിന്റെ മറ്റൊരു പ്രയോഗമാണ് മേൽക്കുമേൽ എന്ന് പറയുന്നത്. സ്വാഭാവികമായ നിലയിൽ ശാന്തമായി പോവുകയല്ല, മേൽക്കുമേൽ. ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു എന്ന് വായിക്കുന്നത് പോലെ യോവന്റെ പുസ്തകം 17:9 നമ്മളത് വായിക്കുന്നുണ്ട്, കൈവെടിപ്പുള്ളവൻ മേൽക്കുമേൽ ബലം പ്രാപിക്കും. അതായത് സാധാരണമായതിൽ നിന്ന് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരു പ്രൊഡക്ഷൻ. കർത്താവ് അതിന് ചെയ്യുന്ന ഒരു ദൈവതത്വമായ പ്രോസസ്സാണ് ചെത്തി വെടിപ്പാക്കുക എന്നുള്ളത്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പല പ്രാവശ്യം ഈ അധികം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഒന്നിലധികം പ്രാവശ്യം അധികം 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 എന്ന് പറയുന്നത് കൊണ്ട് കർത്താവിന് വലിയ പ്രതീക്ഷയാണെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. യോഹന്നാൻ 15:5 വായിക്കുന്നു, ഞാൻ മുന്തിരിവള്ളി, നിങ്ങൾ കൊമ്പുകളുമാകുന്നു, ഒരുത്തൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നുവെങ്കിൽ അവൻ വളരെ ഫലം കായ്ക്കും. സ്വാഭാവികമായ ഫലമല്ല, വളരെ ഫലം കായ്ക്കും. അതാ കർത്താവ് നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, വളരെ ഫലം കായ്ക്കും. യോഹന്നാൻ 15:8 അങ്ങനെ തന്നെ നമ്മൾ വായിക്കുന്നുണ്ട്, നിങ്ങൾ വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു. അപ്പൊ എന്തുകൊണ്ട് കർത്താവ് അധികം ആവശ്യപ്പെടുന്നു? ഇവിടെ അത് പറയുന്നുണ്ട്, എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു, വളരെ ഫലം കായ്ക്കുന്നതിനാൽ എൻ്റെ പിതാവിൻ്റെ മഹത്വം വെളിപ്പെടുന്നു. പിതാവിൻ്റെ മഹത്വം വെളിപ്പെടുന്നത് കൊണ്ട് തന്നെ അവിടെ പറയുന്നത്, അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ കർത്താവ് വളരെ ഫലത്തെ പ്രതീക്ഷിക്കുന്നു, അധികം ഫലത്തെ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ കായ്ക്കുവാൻ തുടങ്ങുമ്പോൾ നമ്മൾ മഹത്വത്തെ വെളിപ്പെടുത്തുകയാണ്. നമ്മൾ അവിടുത്തെ ശിഷ്യന്മാരാണെന്നുള്ളത് ലോകത്തിൻ്റെ മുൻപിൽ പ്രൂവ് ചെയ്യുകയാണ്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് എൻ്റെ ചിന്ത. അപ്പം വളരെ ഫലം, അധികം ഫലം എന്ന് പറയുന്ന ഈ ഫലത്തെക്കുറിച്ച് കർത്താവിന് രണ്ട് പ്രതീക്ഷകളുണ്ട്. ഒന്ന്, നാം നിൽക്കുന്ന ഇടത്ത് ഫലം കായ്ക്കുക. എവിടെയാണോ നാം ആയിരിക്കുന്നത്, അവിടെ, ആ നാട്ടിൽ, ആ വീട്ടിൽ, നമ്മളായിരിക്കുന്ന പരിതസ്ഥിതിയിൽ നിൽക്കുന്ന ഇടത്ത് കായ്ക്കുക.
യോഹന്നാൻ 15:16 അനുസരിച്ച് പോയി കായ്ക്കണം എന്ന് കൂടെ പറയുന്നു. അപ്പൊ നിൽക്കുന്ന ഇടത്തും കായ്ക്കണം, പോയി കായ്ക്കുകയും ചെയ്യണം. യോഹന്നാൻ 15:16 ഞാനൊന്ന് വായിക്കാം. നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. നിങ്ങൾ പോയി ബലം കായ്ക്കേണ്ടതിന്, നിങ്ങളുടെ ബലം നിലനിൽക്കേണ്ടതിനും നിങ്ങളെ ആക്കി വെച്ചുമിരിക്കുന്നു. സീസണലായിട്ടുള്ള ഒരു കാര്യമല്ല, പോയി കായ്ക്കുകയും വേണം, കായ്ക്കുന്നത് നിലനിൽക്കുകയും വേണം. കായ്ക്കുന്നതിനെ കുറിച്ച് പറയുന്നു അധികം പൗലോസ്, അതുകൊണ്ടാണ് പറയുന്നത് അവരെല്ലാവരെക്കാളും ഞാൻ അധികം അധ്വാനിച്ചു. അപ്പൊ അധികം ദൈവം പ്രതീക്ഷിക്കുന്നുണ്ട്, എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ഒരധികം. എന്റെ പ്രിയരെ, അത് നമ്മുടെ കഴിവിന്റെ പേരിലല്ല, അത് നമ്മുടെ പ്രാപ്തിയുടെ പേരിലല്ല, അത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ പേരിലുമല്ല, നമ്മുടെ ഭാഷാശൈലിയുടെ പേരിലുമല്ല, ദൈവത്തിന്റെ കൃപയാണ്. അതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടല്ല ചെത്തി വെടിപ്പാക്കുന്നത്, അത് ദൈവത്തിന്റെ പ്രോസസ്സ് തന്നെയാണ്. നമ്മൾ ചോദിക്കാതെ തന്നെ ദൈവം അത് ചെയ്യുകയാണ്. അപ്പം പോയി ബലം കായ്ക്കാൻ നമ്മൾ തയ്യാറാകുകയും നമ്മൾ അതിനായി ദാഹിക്കുകയും ചെയ്യുമ്പോൾ ബാക്കി പരിപാടികളെല്ലാം ദൈവം ചെയ്തുകൊള്ളും. ഇവിടെ നമ്മുടെ ഒരു ഉത്തരവാദിത്വം ഉണ്ട്, ഈ ഫലത്തെ നിലനിർത്തണം, നിലനിർത്തിക്കൊള്ളണം. ഒരിക്കൽ പ്രാപിച്ചതിനെ, ഒരിക്കൽ ആരംഭിച്ചതിനെ മുകളിലോട്ട് പോകുകയല്ലാതെ, മേൽക്കുമേൽ ശക്തി എന്നുള്ളതുപോലെ, കൃപയ്ക്കുമേൽ കൃപ എന്നതുപോലെ, മേൽക്കുമേലല്ലാതെ താഴേക്ക് പോകരുത്. അതെവിടെ പറയുന്നത്? നിലനിൽക്കേണ്ടതിന്. പലരും ഒത്തിരി വാടി കൊഴഞ്ഞു പോയി, ക്ഷീണിച്ചു പോയി, പലരും ഒത്തിരി പരാജിതരെ പോലെ തലകുനിച്ച് നിൽക്കുകയാണ്, തല ഉയർത്താൻ പറ്റുന്നില്ല. അവരോടാ പറയുന്നത് നിലനിൽക്കണം. നിങ്ങൾക്ക് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിനകത്ത് സന്തോഷം ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, കർത്താവേ എല്ലാവരും കായ്ക്കുന്ന ബലം പോരാ, എനിക്ക് അധികം ബലം വേണം. അധികം ബലം കായ്ക്കുക മാത്രമല്ല, അതിനെ നിലനിർത്താനും ഒരു കൃപ എനിക്ക് തരണം. എന്റെ പ്രിയരെ, പഴയനിയമത്തിൽ പോലും ദൈവിക ഉദ്ദേശം അതാണ്, കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം. കൂടെ പഠിക്കുന്ന, കൂടെ ജോലി ചെയ്യുന്ന, കൂടെ മിനിസ്ട്രി ചെയ്യുന്ന എല്ലാവരെയും പോലെയല്ല, അവരെക്കാൾ ഞാനെന്ന വ്യക്തി പറയുമ്പോൾ എന്റെ കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലത്തിന്റെ ഒരു അഭിഷേകം. അതാണ് ഞാൻ എക്സ്ട്രാ ഓർഡിനറി എന്ന് പറയുന്നത്. എല്ലാവരെയും പോലെ ഉള്ളതല്ല. എൻ്റെ വീട്ടിൽപ്പെട്ട, എൻ്റെ നാട്ടിൽപ്പെട്ട, എൻ്റെ പരിചയക്കാരായ, എൻ്റെ സൗഹൃദങ്ങളിലുള്ള എല്ലാവരെയും പോലെയല്ല, അവരിൽ പരമായിട്ടുള്ള ഒന്ന്. അതാണ് അധികം, വളരെ എന്നൊക്കെ പറയുന്നത്, അതാണ് നിലനിൽക്കുന്നത് എന്ന് പറയുന്നത്. ആ ഫലം നമ്മൾ നിൽക്കുന്നിടത്ത് കായ്ക്കണം, രണ്ട് പോയി കായ്ക്കണം. അവിടെ പോകുക എന്ന് പറയുമ്പോൾ ചിലർ ചോദിച്ചേക്കാം, എവിടെ വരെ പോകണം? ഞങ്ങളുടെ പഞ്ചായത്ത് മതിയോ, ഞങ്ങളുടെ ഡിസ്ട്രിക്റ്റ് മതിയോ, ഞങ്ങളുടെ സ്റ്റേറ്റ് മതിയോ? കൊലോസ്ലേഖനം 1:6 അതിന് മറുപടി പറയുന്നത്. അവിടെ നമ്മൾ വായിക്കുന്നു, ആ സുവിശേഷം സർവ്വലോകത്തിലും എന്നതുപോലെ നിങ്ങളുടെ അടുക്കലും എത്തി. നിങ്ങൾ ദൈവകൃപയെ യഥാർത്ഥമായി കേട്ടറിഞ്ഞ നാൾ മുതൽ നിങ്ങളുടെ ഇടയിൽ എന്നതുപോലെ സർവ്വലോകത്തിലും ബലം കായ്ച്ചും വർദ്ധിച്ചും വരുന്നു. ഇപ്പം പരിമിതികളില്ലാത്ത വിശാലമായ ഒരു ഫീൽഡാണ് കർത്താവ് നമുക്ക് ഒരുക്കിയിരിക്കുന്നത്. സർവ്വലോകത്തിലും പോകാം. എല്ലാവർക്കും പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അത് കർത്താവുമായിട്ടുള്ള ബന്ധത്തെ ബേസ് ചെയ്തായിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നു സർവ്വലോകത്തിലും. നമ്മളതുകൊണ്ട് ഭൂമിയുടെ അറ്റത്തോളം എന്ന് വായിക്കുന്നത്. ഞാൻ ചിന്തിക്കുന്നത് നമ്മുടെ ഈ ഒരു കൊച്ചു ആയുഷ്കാലത്തിൽ നമുക്ക് എവിടം വരെ പോകാൻ കഴിയുമോ അവിടം വരെ പോകുക, അതിനായിട്ടുള്ള കൃപ ദൈവത്തോട് ചോദിക്കുക, അതിനായിട്ടുള്ള പ്രാപ്തി ദൈവത്തിൽ നിന്ന് പ്രാപിക്കുക, അവിടം വരെ പോയി പ്രാപിക്കുക. അപ്പൊ പോയി ബലം കായ്ക്കണം. ഈ ബലത്തെ നമുക്ക് പല പേരിൽ വിളിക്കാം. അതിലൊന്നാമത്തെ പേരാണ് നീതി ബലം എന്ന് പറയുന്നത്. ഫിലിപ്പിയലേഖനം 1:11 വായിക്കുന്നുണ്ട്, ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായിട്ട് യേശു ക്രിസ്തുവിനാൽ നീതിബലം നിറഞ്ഞവരായി തീരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നീതിബലം, അതിന് മറ്റൊരു പേരാണ് ആത്മാവിന്റെ ഫലം. ഗലാത്യലേഖനം 5:22-23 വാക്യത്തിൽ
നമ്മൾ വായിക്കുന്നു. വേറൊരു പേരാണ് സൽപ്രവൃത്തിയിൽ ഫലം, കൊലോസ് ലേഖനം 1:10. അപ്പം നീതിബലം നിറഞ്ഞവരായി, ആത്മബലം നിറഞ്ഞവരായി, സൽപ്രവൃത്തികളിൽ ബലം കായ്ക്കുന്നവരായി നമ്മൾ പോയി അധികം 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 കായ്ക്കുക. ഞാൻ പറയാം, ഇതൊരു കാഴ്ചപ്പാടാണ് സഹോദരങ്ങളെ, ഇതൊരു വെളിപ്പാടാണ്, ഇതൊരു ബോധ്യമാണ്, ഇതൊരു നിയോഗമാണ്. ഇത് നിങ്ങൾ റിസീവ് ചെയ്യുമ്പോഴാണ്, കർത്താവ് എന്നെ അങ്ങനെ ആക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് നിങ്ങൾ വ്യത്യസ്തരായി തുടങ്ങുന്നത്. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്തേക്ക് ഈ വചനത്തെ നിങ്ങൾ കൊണ്ടുചെല്ലണം. നിങ്ങളുടെ പ്രാർത്ഥനാ മുറിക്കകത്ത് ഈ വചനം ഉരുവിടണം. നിങ്ങൾ കർത്താവിനോട് പറയണം, എന്നെ അയക്കണം. പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക്, രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് പോയി കായ്ക്കുവാനുള്ള കൃപ എനിക്ക് തരണം. 2, അധികം കായ്ക്കാനുള്ള കൃപ എനിക്ക് തരണം. കൂട്ടുകാരിൽ പരമായുള്ള ഒരധിക പ്രാപനം പരിശുദ്ധാത്മാവ് അത് തരും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? എല്ലാ കണ്ണുകളും ഒന്നടച്ച് ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് അപ്പുറത്ത്, നിങ്ങളുടെ പ്രാപ്തിയുടെ അപ്പുറത്ത്, നിങ്ങളുടെ കഴിവിന്റെ അപ്പുറത്ത് ദൈവത്തിന്റെ ഒരു നിറവുണ്ട്. മുഖവനായ പത്രോസിന് മൂലപദാർത്ഥങ്ങൾ കത്തിയെഴിയുന്നതിനെ കുറിച്ച് എന്തറിയാം? അത് അദ്ദേഹത്തിന്റെ ജ്ഞാനത്തിന്റെ വൈഭവമല്ല, പരിശുദ്ധാത്മാവിന്റെ നിയോഗമാണ്. എന്റെ പ്രിയരെ, അതാണ് കർത്താവ് ചെയ്യുന്നത്. ശാസ്ത്രിമാരും പരീശന്മാരും ജ്ഞാനികളായിട്ടുള്ളവരും അന്തിച്ചുപോയൊരു കാര്യം, ഇവർ സാമാന്യ മനുഷ്യരാണ്, പഠിപ്പില്ലാത്തവരാണ്. പക്ഷെ ഇവർ യേശുവിനോടുകൂടെ ഉള്ളവരാണ്. പഠിപ്പില്ലാത്തവർക്കും സാമാന്യരായ മനുഷ്യർക്കും എക്സ്ട്രാ ഓർഡിനറി ആകാനുള്ള ഏക മാർഗം കർത്താവിനോടുകൂടെ ഇരിക്കുക എന്നുള്ളതാണ്. ആരും പറയാത്ത ജ്ഞാനം, ആരും പറയാത്ത ചിന്തകൾ അവരുടെ അധരത്തിൽ നിന്ന് പുറപ്പെടും. അധികം 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 പ്രാർത്ഥിക്കാൻ എത്ര പേരുണ്ട്? കർത്താവേ, അങ്ങനെ ഒരു അധികത്തിന്റെ പകർച്ച അങ്ങെന്റെ മേൽ പകരണമേ. എന്റെ കൂട്ടുകാർക്ക് കിട്ടാത്ത, എന്റെ വീട്ടുകാർക്ക് കിട്ടാത്ത, എല്ലാവരിൽ നിന്നും വ്യത്യസ്തമാകുന്ന അധികമായ ഒരു പകർച്ച അങ്ങനെ തന്നാട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പിതാവേ, അങ്ങിപ്പോൾ അത് ചെയ്യുന്നതിനായി സ്തോത്രം. ഈ വചനത്തിന് ഞങ്ങൾ ആമേൻ പറഞ്ഞ് ഞങ്ങൾ അതിനെ സ്വീകരിക്കുന്നു. അതിന്റെ ശക്തി, അതിന്റെ പൂർണ്ണത, അതിന്റെ തികവ്, അതിന്റെ നിറവ് എല്ലാ പൂർണ്ണതയോടും കൂടെ ഞങ്ങളിൽ വെളിപ്പെട്ട് വരട്ടെ. ഈ ജനത്തെ അവിടുത്തെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. അനുഗ്രഹമാകും, കർത്താവ് സഹായിക്കും. യേശുവൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥനാപൂർവം നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ ആയിരിക്കാം. ഈ വചനം നമുക്ക് പ്രയോജനമാകട്ടെ. ആമേൻ.